പിന്നെ കേരളത്തിൽ ഈ കാര്യം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാക്കി അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിലൊരു നമ്മൾ വരികൾക്കിടയിൽ കൂടെ വായിക്കാൻ പഠിക്കണം ക്രിസ്ത്യൻ മേധാവിത്വമാണ് കേരളത്തിൽ ഭരണം നടത്തുന്ന എല്ലാ രംഗത്തും ക്രിസ്ത്യാനികൾ ശതകോടി കണക്കിന് നമുക്കൊന്നും അതിൻ്റെ കണക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ പണം പള്ളികളിലും അവരുടെ ട്രസ്റ്റുകളിലും എല്ലാം കൊണ്ട് ശേഖരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ ആ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ബാങ്കിങ് മേഖല അങ്ങനെ പ്രധാനപ്പെട്ട മേഖലകൾ മുഴുവൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ് ക്രിസ്ത്യൻ മുതലാളിമാരാണ് അവരുടെ അച്ഛന്മാരും പള്ളിയും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളത് ഒരു മാഫിയ തന്നെയാണ് അതായത് ഇന്ത്യൻ ഇന്ത്യനെ തകർക്കുക എന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരെ മുഴുവൻ ക്രിസ്ത്യാനികളാക്കുക അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ പിന്നില് പിന്നെ മുസ്ലിങ്ങളുടെ തീവ്രവാദം പത്ത് ശതമാനം മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് കേരളത്തിലുള്ള പത്ത് ശതമാനം തോളം ആൾക്കാർ തൊണ്ണൂറ് ശതമാനം നല്ലവര് തന്നെയാണ് അപ്പം ഇവരെയൊക്കെ നിയന്ത്രിക്കണമെങ്കിൽ ഇവരെയൊക്കെ ഒന്നുമല്ലാതാക്കി കളയണമെങ്കിൽ ഇങ്ങനെയുള്ള ചില നടപടികളെ പറ്റുകയുള്ളൂ അല്ലാതെ അവരുടെ സ്കൂളുകൾ പൂട്ടിക്കാനോ അല്ലെങ്കിൽ അവര് നടത്തുന്ന സ്ഥാപനങ്ങൾ പൂട്ടിക്കാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ഭയങ്കരമായ അതിഭയങ്കരമായ വിപ്ലവത്തിലേക്ക് കൊണ്ടുവരും അപ്പം രക്തച്ചൊരിച്ചിലുകളോ അല്ലെങ്കിൽ വേറെ ഒരു സംഗതികളോ ഇല്ലാതെ വളരെ നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ചെയ്തിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതൽ അതായത് അച്ഛന്മാര് തൊഴിലാളികളെ ഇറക്കിയിരിക്കുവാണ് അവരുടെ മാർപ്പാപ്പ സഹിതമുള്ളവര് തൊഴിലാളികളെ ഇറക്കി മാധ്യമ ചറ്റകൾ മുഴുവൻ കേരളത്തിലെ എല്ലാ മാധ്യമ ചറ്റകളും മാധ്യമ ഷണ്ടന്മാർ എല്ലാ അവന്മാരും ക്രിസ്ത്യാനികളുടെ കീഴിലാണ് അവന്മാരെ വെച്ചും പിന്നെ ഇവരുടെ ഈ തൊഴിലാളികളെ വെച്ചും എഫ് ബിയിൽ കൂടെയും അങ്ങനെയെല്ലാം ഇത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പക്ഷെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറൊന്നും പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടില് ഞങ്ങൾ കട്ടപ്പനയിലൊക്കെ ഞങ്ങൾ ഹിന്ദുക്കൾ രണ്ടാംതരം പൗരന്മാരായിട്ടാണ് ജീവിക്കുന്നത് ക്രിസ്ത്യൻസ് ഒന്നാം തരം പൌരന്മാരുമായിട്ടും ഏറ്റവും കൂടുതൽ അഴിമതി അക്രമം കള്ളപ്പണം അല്ല കഞ്ചാവ് പെൺവാണിഭം ഇതെല്ലാം നടത്തുന്നത് ക്രിസ്ത്യാനികളാണ് അവര് വിദേശത്തുനിന്ന് വിദേശ ഫണ്ടുകളായിട്ട് ഒരുപാട് പണം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അതിന്റെ കണക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല ഞങ്ങളുടെ ഇവിടെ സെന്റ് ജോൺസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് ഹോസ്പിറ്റല് അതിനോടനുബന്ധിച്ചുള്ള മടം ഇതും പിന്നെ പ്രതീക്ഷാഭവം എന്ന് പറയുന്ന ഒരു അനാഥ മന്ദിരം അതിന്റെയൊക്കെ അടി ഭൂഗർഭ നിറകളൊക്കെ ഇഷ്ടംപോലെ അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഞങ്ങളോട് നേരിട്ട് എനിക്കൊക്കെ നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഗോൾഫ് പിന്നെ ഈ എന്താ ഈ ടെന്നീസ് കോർട്ടുകൾ വരെ ഉണ്ട് അതിന്റെ അടിയില് ഈ മടത്തിലമ്മമാർ ടെന്നീസ് കളിക്കുന്ന പിന്നെ അച്ഛന്മാർ പിന്നെ വിദേശത്തുനിന്ന് ജർമ്മനിന്നൊക്കെ അവിടെ എപ്പോഴും ആൾക്കാർ വരുന്നതാണ് ആൾക്കാർ വന്നിട്ട് അവിടെ എല്ലാ സൈസ് പരിപാടികളും നടത്തുന്നുണ്ട് എല്ലാ സൈസ് പരിപാടികളും പക്ഷെ അതൊന്നും പുറംലോകം അറിയില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേരളത്തിൽ അങ്ങനെയാണ് കേരളത്തിലല്ല അങ്ങനെയാണ് അവർക്ക് എന്ത് തന്തയില്ലായ്മ എന്ത് തന്തയില്ലായ്മ എനിക്ക് കുറെ ഭാഷകളും കൂടെ എന്റെ നാവിൽ വരുന്നുണ്ട് ഞാൻ പക്ഷെ പറയുന്നില്ല അവർക്ക് ചെയ്യാം പക്ഷെ അത് പറയാൻ പറ്റില്ല പക്ഷെ ഹിന്ദൂസിനെ അവർക്ക് എന്തും പറയാം എന്തും ചെയ്യാം അങ്ങനെയൊരു ഒരു വ്യവസ്ഥയായി പോയി അപ്പൊ ആ വ്യവസ്ഥകൾക്കൊക്കെ ഒന്ന് കടിഞ്ഞാണിടാൻ വേണ്ടി ഉള്ള ഒരു ചെറിയൊരു നടപടിയുടെ ഭാഗമായിട്ട് നമുക്കിനി ഇനി അങ്ങ് കൂട്ടാം കേട്ടോ